ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പേപ്പർ ലാൻറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കളർഡ് ചാർട്ട് പേപ്പർ, സ്കെയിൽ, 3D ലൈനർ, സിസർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ചാർട്ട് പേപ്പർ നമ്മൾ 7 സെൻറ്റിമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കാം ഈ ലൈൻസിലൂടെ. ഇത്രയും പോർഷൻ അധികമാണ്, ബാക്കി ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ ലാൻറ്റേണിന്റെ ഒരു ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇനി ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിത് കട്ട് ചെയ്തു. ഇതേ രീതിയിൽ ഇതെല്ലാം നമ്മൾ വരച്ചിട്ട് ഇതേ സെയിം ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഞാൻ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വൈറ്റ് കളർ വെച്ച് വരച്ചേക്കുന്നത്. നിങ്ങൾ വളരെ ലൈറ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കാം. നമ്മൾ നല്ല വൃത്തിക്ക് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ 3D ലൈനർ യൂസ് ചെയ്തിട്ട് ഇതിലൊന്ന് ഡിസൈൻ ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇതേ രീതിയിൽ എല്ലാത്തിലും നമ്മൾ ചെയ്തെടുക്കണം. അപ്പം നമ്മളുടെ 3D ലൈനറെല്ലാം നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഒരു ബട്ടർ പേപ്പർ ആണ് വേണ്ടത്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും യൂസ് ചെയ്യാം. ഞാനിപ്പം ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ക്ലോത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് കൂടുതലിഷ്ടം ഇത് തന്നെ, ഈ ഒരു ടെക്സ്ചറാണ്. ഈ ബട്ടർ പേപ്പർ നമുക്ക് ഒരു ഫെവിക്കോൾ വെച്ചിട്ട് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവട്ടെ. നിങ്ങൾക്ക് ഈ ബട്ടർ പേപ്പറിന് പകരം ഇതുപോലത്തെ നെറ്റ് തുണിയും യൂസ് ചെയ്യാം. എനിക്ക് കൂടുതൽ ഈ ഒരു ടെക്സ്ചറാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ രണ്ട് ഓപ്പൺ ആയിട്ടുള്ള പോർഷൻസും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മളിവിടെ ആദ്യം അധികം കുറച്ച് സ്പേസ് ഇട്ടിരുന്നത്. ഇപ്പൊ നമ്മുടെ ലാൻറ്റേൺ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ക്യാൻഡിലൊന്നും യൂസ് ചെയ്യരുത്, ഇത് മൊത്തം കത്തിപ്പോവും. അപ്പം അതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലൊരു ലൈറ്റൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്രാവശ്യത്തെ ബക്രീദ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയും സിമ്പിളും ആയിട്ടുള്ളൊരു ഹോം ഡെക്കറാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഞാൻ മെറിൻ, നന്ദി, നമസ്കാരം.